ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാൻഡേർഡ് 350 ഫ്രണ്ട് ഡ്രം മാറ്റിയിട്ട് ഡിസ്കിലേക്ക് മാറ്റുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യും. ഒന്ന്, ഇതിന് കിറ്റായിട്ട് തന്നെ വരും, ഏകദേശം 9,000 രൂപയുടെ അടുത്താണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണോ കമ്പനി ഫിറ്റ്മെൻറ്റിൽ വരുന്നത് ആ രീതിയിലാണ്, അതും ചെയ്യുന്നത് ബഡ്ജറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ കിറ്റിൻ്റെ ഏകദേശം വിലയോട് അടുപ്പിച്ചാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പാർട്സ് നമ്മൾ വാങ്ങിക്കണം. ഇത് നമ്മൾ സെക്കൻഡ്സ് ആണ് വാങ്ങിക്കണം. അപ്പോൾ അതിലും പകുതിയിലും താഴെ വരയ്ക്ക് നമുക്കിത് കിട്ടും, ഓ ഈ പാർട്ട് തന്നെ. അപ്പോൾ ഇവിടെ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ആക്സിഡൻ്റ് ആയ വണ്ടികൾ, ഇപ്പോൾ ഫ്രണ്ടാണ് ആക്സിഡൻ്റ് ആയതുകൊണ്ട് ബാക്ക് കംപ്ലീറ്റ് ഇവിടെ എത്തും, അല്ലെങ്കിൽ മറ്റ് ഷോറൂമുകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ഡാമേജ് ആയ ഐറ്റംസ് കംപ്ലീറ്റ് ഇവിടെ എത്തും. എന്നിട്ട് ഇവിടുന്ന് അത് ഇതുപോലെ സെയിൽ ചെയ്യുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ പകുതിയിലും താഴേക്കാണ് നമുക്ക് വിലയിലാണ് നമുക്കിത് കിട്ടാറ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങൾ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നേരെ ഈ സാധനങ്ങൾ കളക്ട് ചെയ്യാം, നേരെ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ ഡ്രം ബ്രേക്കുള്ള ബൈക്കുകളിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ ലിവറുകൾ പെട്ടെന്ന് ടൈറ്റായി പോവുക, ഹാർഡായി പോവുക. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേബിൾ മാറ്റി മാറ്റി മാറ്റിയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ് അത്ര എഫിഷ്യൻ്റ് ആവില്ല, ബ്രേക്ക് പെട്ടെന്ന് പിടിക്കുന്ന സമയത്തൊക്കെ ലോക്കായി പോകാൻ അങ്ങനത്തെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഡിസ്ക് ആണ് സമയത്ത് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, അല്ല പക്കയായിട്ട് തന്നെ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിന്ന് അയച്ചെടുക്കുന്ന കുറച്ച് സ്പെയറുകൾ നമ്മൾ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് റിട്ടേൺ കിട്ടും. ഏകദേശം 1,000 മുതൽ 2,000 രൂപയുടെ അടുത്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് നമ്മൾ കൊടുക്കുന്ന പാർട്സിൻ്റെ ഒരു ക്വാളിറ്റിക്കും അതിൻ്റെ ഒരു വൃത്തിക്ക് അനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് തിരിച്ചു കൊടുക്കുന്നത് ഫോർക്കിൻ്റെ 2 ഔട്ടർ ട്യൂബും പിന്നെ അതുപോലെ തന്നെ വീൽ ഡിസ്കും ആണ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഡിസ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്, ഒന്ന് കാലിബർ, പിന്നെ അതിൻ്റെ ലൈനുകൾ, പിന്നെ അതിൻ്റെ ലിവേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ടൈപ്പ് കാലിബറാണ് നമ്മളിതിന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അതിൻ്റെ 2 ബോൾട്ടും കാര്യങ്ങളാണ്. പിന്നെ ആക്സിലിൻ്റെ പുതിയതൊക്കെ, ആക്സിലൊക്കെ പുതിയ തന്നെയാണ്. പിന്നെ അതിൻ്റെ സ്പേസർ കാര്യങ്ങളെല്ലാം പുതിയതാണ്. ഇത് ബ്രേക്കിൻ്റെ ലൈനാണ്. ഇത് ഈ ഡിസ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 6 ബോൾട്ടുകളാണ്. ഇത് പിന്നെ അതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ. പിന്നെ അതാണ് സ്പീഡോമീറ്ററിൻ്റെ ഡ്രൈവ് വരുന്നത്. പിന്നെ ഇത് മറുകാടിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഔട്ടർ ട്യൂബാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ കണ്ടീഷൻ തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയിട്ട് ABS വരുന്ന വീൽ ഡിസ്കാണിത്. അപ്പോൾ ഇതൊരു നല്ല കണ്ടീഷൻ. ഇതിൽ ചെറിയൊരു തട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ടാണ് നമുക്ക് തന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത് ഫുള്ള് ജെന്യൂൻ തന്നെ വാങ്ങിക്കുക. അതിൻ്റെ ബെയറിംഗ് സീലുകളൊക്കെ ജെന്യൂൻ തന്നെ വാങ്ങിക്കുക. കൂടെ ഫോർക്കോയിലൊക്കെ നല്ല കമ്പനി തന്നെ വാങ്ങിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ജെന്യൂൻ തന്നെ ആയാലും അത്രയും നല്ലത്. പിന്നെ ഈ ഫോർക്കോയിലൊക്കെ ഒരു ചേഞ്ചിങ് പറഞ്ഞ ഏകദേശം 12,000 കിലോമീറ്റർ അല്ലെങ്കിൽ 20,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കൊല്ലം അതിൽ ചേഞ്ച് ചെയ്ത് പോകുന്ന നല്ലൊരു ഫോർക്കിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിലനിൽക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ഫോർക്ക് അയക്കാനായിട്ട് ആകെ ഈ ഒരു സ്പെഷ്യൽ ടൂളിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ഇത് വീട്ടിൽ നിന്നൊക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ ഈ ഒരു ടൂളിൻ്റെ മെക്കാനിസം വരുന്നത് ഈ ഒരു പിസ്റ്റണിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇത് ലോക്കാവുന്ന ഒരു പരിപാടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു അല്ലെങ്കിൽ വരികയാണ് ചെയ്യുക. അത് അയച്ചെടുക്കാൻ ഈസി ആയിരിക്കും ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഫോർക്ക് സെറ്റിനകത്ത് നിന്ന് ഫോർക്കിൻ്റെ പൈപ്പ് മാത്രമേ ഇതിനകത്ത് നിന്ന് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇത് ഈ ബാക്കി കാണുന്ന പിസ്റ്റണ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണ മുന്നേ ആയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യാം. കൂടെ അതിനകത്ത് 2 സീലുകൾ വരും, ഒരു ഡസ്റ്റ് സീലും ഒരു ഓയിൽ സീലും. അപ്പോൾ ഈ 2 സീലുകളും നമ്മൾ പുതിയതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഡസ്റ്റ് സീലിന് ഏകദേശം 60 രൂപയും ഓയിൽ സീലിന് ഏകദേശം 168 രൂപയാണ് വരുന്നത്. പിന്നെ സീലുകൾ ക്ലാസിക്കിനും സ്റ്റാൻഡേർഡിനും സെയിം ആണ്. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ മോഡൽ കൊണ്ടായിട്ട് വാങ്ങിക്കണമായിരിക്കും ഒന്നുകൂടെ നല്ലത്. അല്ലെങ്കിൽ സാധനങ്ങൾ മാറിപ്പോകാനുള്ള ചാൻസ് ചെറുതായിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ വീഡിയോസിനകത്തുള്ള പോരായ്മകൾ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് വിടുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ കമൻറ്റ് ചെയ്യാം. നമുക്ക് ആ വീഡിയോസൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ചില ക്ലാസിക്കിനും അതുപോലെ തന്നെ ചില സ്റ്റാൻഡേർഡ് മോഡലിനും അതിനകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്പേസർ കാണാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ സ്പേസറൊന്നും നമ്മൾ ഇടുന്നില്ല. നമ്മളിത് ഇട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാപ്പ് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്പേസർ ഇട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇൻ കേസ് ഇതിന് സ്പേസ് ഉണ്ട് എങ്കിൽ സ്പ്രിങ് വെച്ചിട്ട് അവിടെ സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും സ്പേസർ ഇട്ടിട്ട് ചെയ്യുക. ഇനി സ്പേസർ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ PVC പൈപ്പിൻ്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി. അപ്പോൾ ഇതിനകത്ത് 2 ബെയറിങ്ങിൻ്റെ ഇടയിലായിട്ടൊരു സ്പേസർ ഉണ്ടോ, ആ സ്പേസർ ഇട്ടതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുക. ഷെയ്ക്ക് ഉണ്ടെങ്കിൽ അതിനകത്തൊരു വാഷറൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യണമായിരിക്കും ഒന്നുകൂടി നന്നാവുക. അപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ഡിസ്കിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മേലേക്ക് ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കുക. കൂടെ മാക്സിമം ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ത്രെഡ് സീൽ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ ലൂസായി വരാനുള്ള ടെൻഡൻസി കാണിക്കൂല. ഫോർക്കിൻ്റെ മേലഭാഗത്ത് ലൈറ്റായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചിലതിന് അവിടെ തുരുമ്പ് കാണാറുണ്ട്. ക്ലാസിക്കിനും സ്റ്റാൻഡേർഡിനും അതിൻ്റെ മറുകാട് സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ സ്റ്റേയാണ് ചെറിയ ഡിഫറൻസ് ഉള്ളത്. അതിൻ്റെ ഹോളിനൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഏറ്റവും അടിഭാഗത്ത് വരുന്നൊരു സ്റ്റേയിൽ ചെറിയൊരു ഹോൾ ഇടാണ്ട് ഞാനത് അവസാനം കാണിക്കുക അതിൻ്റെ ആ ഒരു വർക്കൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത കാലിബർ ഏറ്റവും പുതിയ മോഡൽ കാലിബറാണ്. അപ്പോൾ ഇതിനകത്ത് അത് ശരിക്കും മാച്ച് ആവുന്നില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം അത്
പല രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ വാഷർ ഇട്ടിട്ട് അങ്ങനെ പല രീതിയിൽ നോക്കി, പിന്നെ ബെയറിങ്ങിൻ്റെ അവിടെയൊക്കെ സ്പേസർ ഇട്ടിട്ട് അങ്ങനെ പല രീതിയിലും ചെക്ക് ചെയ്ത് നോക്കി. പക്ഷെ അതിലൊന്നും ഇത് ഈ ഒരു കാലിബർ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു കാലിബറും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതും ഇതുപോലെ തന്നെ ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ ഒരു ടൈപ്പ് കാലിബറിലേക്ക് നമ്മൾ സെറ്റാക്കിയത്. ഇതിൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് തന്നെ വീല് കറങ്ങുന്നുണ്ട്, നല്ല രീതിയിലുള്ള ബ്രേക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാലിബറിൽ വരുന്നത്. ഇപ്പോൾ മറുകാടിൻ്റെ സ്റ്റേ കാലിബറിൽ വന്ന് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹോള് താഴത്തേക്ക് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക, എന്നതിൻ്റെ ശേഷം മുകളിൽ പറ്റുകയാണെങ്കിൽ ഒരു ബോൾട്ടും കൂടെ ഇട്ടിട്ട് ആ ഹോള് കവർ ചെയ്ത് വിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കാലിബറിൻ്റെ ലൈനൊക്കെ ഈ ഒരു രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ ടോട്ടൽ സ്പെയർ വാങ്ങിച്ചിട്ടുള്ള 9,300 രൂപയ്ക്കാണ് ഫോർക്ക് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ. പിന്നെ ബാക്കി ഓയില് സീല് കാര്യങ്ങളൊക്കെ 1,000-1,500 രൂപേൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 1,000 രൂപ റിട്ടേൺ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്, 1,300 രൂപ റിട്ടേൺ ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് കൂട്ടുകയാണെങ്കിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ ഏകദേശം 9,500 മുതൽ 10,000 ഇടയിലാണ് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് ആയിട്ടുള്ളത് ഫ്രണ്ടിൽ ഫുൾ ഡിസ്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കമ്പനി എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വരുന്നത് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പിന്നീട് വീല് ഊരുന്ന സമയത്തൊന്നും ബുദ്ധിമുട്ട് വരാനില്ല, പക്ക എങ്ങനെയാണോ കമ്പനി ചെയ്തിട്ടുള്ള ആ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.